നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ബസിത് വെഡിംഗ് മോൾ, ബസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ. തിരൂരിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വിജയാഹ്ലാദത്തിന് നിയന്ത്രണങ്ങളുമായി പോലീസ്. വോട്ടെണ്ണൽ ദിവസം വിജയിക്കുന്ന പാർട്ടിക്ക് മാത്രം ആഹ്ലാദ പരിപാടികൾക്ക് അനുമതി. മറ്റു മണ്ഡലങ്ങളിലെ വിജയത്തിന്റെ പേരിൽ തിരൂർ സബ് ഡിവിഷൻ പരിധിയിൽ ആഹ്ലാദം അനുവദിക്കില്ലെന്ന് പോലീസ്. വോട്ടെണ്ണലിനോടനുബന്ധിച്ച് കർശന ഗതാഗത നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുള്ളതായി തിരൂർ DYSP PP ഷംസ് എഡിറ്റർ ലൈവിനോട് പറഞ്ഞു. ലോക്സഭാ ഇലക്ഷനോട് നാളത്തെ കൗണ്ടിങ്ങിനോടനുബന്ധിച്ച് തിരൂർ സബ് ഡിവിഷൻ ഏരിയയിൽ എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളുടെയും മീറ്റിംഗ് വിളിച്ചിരുന്നു. അവരുമായി കൂടിയാലോചന നടത്തിയൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അത് നാളെ വിജയിക്കുന്ന പാർട്ടിക്കാർക്ക് വിജയ ആഘോഷം 5-ാം തീയതി സെൻട്രൽ ഗവൺമെൻറ് രൂപീകരിക്കാൻ ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിക്കും അതിൻ്റെ അനുകൂലികൾക്കും വിജയാഹ്ലാദ പ്രകടനം നടത്താനുള്ള അനുമതിയും, തുടർന്നുള്ളവർക്ക് അതിന് ശേഷമുള്ള ദിവസങ്ങളിലും അനുവാദം വാങ്ങി ആഹ്ലാദ പ്രകടനം നടത്താം എന്നൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. തിരൂർ SSM പോളിടെക്നിക് കോളേജിലാണ് പൊന്നാനി നിയോജക മണ്ഡലത്തിന്റെ വോട്ടെണ്ണൽ. വോട്ടെണ്ണലിന് പിന്നാലെ ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനാണ് പോലീസ് നടപടികൾ. പൊന്നാനിയിൽ വിജയിക്കുന്ന സഖ്യത്തിനൊപ്പം മറ്റ് മണ്ഡലങ്ങളിലെ വിജയത്തിന്റെ പേരിൽ മറ്റ് പാർട്ടിക്കാർ ആഹ്ലാദ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന് പോലീസ് കരുതുന്നു. വോട്ടെണ്ണൽ അവസാനിക്കുന്നതുവരെയും തിരൂർ പോളിടെക്നിക് പരിസരത്ത് കനത്ത ബന്ദോബസ്ത് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് മണ്ഡലങ്ങളിലെ വിജയം ആഘോഷിക്കാൻ ചൊവ്വാഴ്ച തിരൂരിലെത്തിയാൽ പണി കിട്ടുമെന്ന ചുരുക്കം. ചൊവ്വാഴ്ച തിരൂർ ആലത്തിയൂർ റൂട്ടിൽ ഗതാഗത നിയന്ത്രണവുമുണ്ട്. ഹെവി വാഹനങ്ങൾ ഇതുവഴി കടത്തിവിടേണ്ടെന്നാണ് തീരുമാനം. വോട്ടെണ്ണൽ കഴിയുന്നതുവരെയാണ് ഗതാഗത നിയന്ത്രണം. കൂടാതെ നാളെ കൗണ്ടിങ്ങിനോടനുബന്ധിച്ച് സിദി സായി മെമ്മോറിയൽ പോളിടെക്നിക്കിന്റെ ഭാഗത്തുകൂടെയുള്ള ട്രാഫിക്കിനോടും റെഗുലേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഹെവി വെഹിക്കിൾസ് ഗുഡ്സ് വെഹിക്കിൾസ് എല്ലാം ഹൈവേ വഴി, പൊന്നാനിയിൽ നിന്ന് ഹൈവേ വഴി കുറ്റിപ്പുറം വളാഞ്ചേരി വഴി കോഴിക്കോട് ഭാഗത്തേക്ക് പോകേണ്ടതാണ്. അതുപോലെ അവിടെ നിന്ന് കോഴിക്കോട് ഭാഗത്തു നിന്നുള്ള തിരിച്ചും ആ റൂട്ട് തന്നെ ഉപയോഗിക്കും. മീഡിയം വെഹിക്കിൾസ് എല്ലാം ആലത്തിയൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് താനൂർ ഏരിയയിൽ വന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ തിരിച്ചും ഈ റോഡിൽ പൊന്നാനി തിരൂര് റോഡിൽ ഈ ഭാഗത്തോട് ഒരു വാഹനങ്ങൾക്കുള്ള ആ സമയത്ത് നിയന്ത്രണം ഉണ്ടാവും എല്ലാ വാഹനങ്ങൾക്കും. കൂടാതെ ഒരു വാഹനമോടെ ആ ഭാഗത്ത് പാർക്ക് ചെയ്യാനും അനുവദിക്കും. ക്രമസമാധാന പാലനത്തിനും പോലീസ് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സംഘർഷ സാധ്യത പ്രദേശങ്ങളിൽ പ്രത്യേക നിരീക്ഷണം ഏർപ്പെടുത്തും. ആഹ്ലാദ പ്രകടനങ്ങളിൽ എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന മുദ്രാവാക്യങ്ങളോ പ്രവർത്തനങ്ങളോ ഉണ്ടാകരുതെന്ന നിർദ്ദേശവും രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയിട്ടുണ്ടെന്നും DYSP പറഞ്ഞു. എല്ലാ ഏരിയയിലും മെയിൻ സ്ഥലങ്ങളിലെല്ലാം പോലീസ് പിക്കറ്റ് ഉണ്ടാവും. അതുപോലെ ട്രാഫിക് റെഗുലേറ്റ് ചെയ്യാനുള്ള പോലീസ് പാർട്ടിയുണ്ട്. കൂടാതെ പട്രോളിംഗ് ടീമുണ്ട്. കൗണ്ടിങ് സെൻ്ററിൽ 250 പോലീസിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഡിപ്ലോയ്മെൻ്റ് ഉണ്ട്. അല്ലാതെ അവർ ആവശ്യപ്പെടുന്ന സമയത്ത് പ്രകടനത്തിന് സാങ്ഷൻ കൊടുക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ പാലിച്ചുകൊണ്ട് അല്ല, മീറ്റിങ്ങിൽ തന്നെ നമ്മളത് പറഞ്ഞിട്ടുണ്ട്. മറ്റ് പ്രകോപനം ഉണ്ടാകുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും ഏർപ്പെടുന്നിരുന്നു. അങ്ങനെ ഉണ്ടായാലത് കൃത്യമായ കർശനമായ നിയമ നടപടി സ്വീകരിക്കുകയും ചെയ്യും. എഡിറ്റർ ലൈവ് തിരൂർ. ചില നോട്ടങ്ങൾ പറയാതെ പറയുന്ന ഓർമ്മകളാണ്. ആ ഓർമ്മകൾ എനിക്ക് സമ്മാനിച്ചതെല്ലാം വിലപ്പെട്ടതുമാണ്. ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ എന്നെക്കാളും അറിയുന്ന എന്റെ കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ എത്രയോ സുന്ദരമാണ്. അതെപ്പോഴും കൂടെ ഉണ്ടാവുമെന്നത് ഞങ്ങളുടെ തീരുമാനമാണ്. ആ തീരുമാനം നിങ്ങളുടെ ഇഷ്ടങ്ങളാവട്ടെ. വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം. ബസിത് വെഡിംഗ് മോൾ, ബസിത് ആർക്കേഡ്, പൂങ്കോട്ടുകുളം, തിരൂർ.